ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നലെ മുതൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അതായത് നമ്മുടെ അഗ്നിവീർ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റിന് +2 ആണ് യോഗ്യതയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ IT ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുമോ, അവർക്ക് തത്തുല്യ യോഗ്യരായി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്ന് ഇന്നലെ മുതൽ ഒരുപാട് പേര് കമൻറ്റായും അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജായി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒഫീഷ്യൽ നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത് +2 യോഗ്യതയാണ് കൊടുത്തിട്ടുള്ളത്. +2 സയൻസ് വിഷയങ്ങളായിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പഠിച്ചിരിക്കണം. ടോട്ടൽ 50% മാർക്കും ഓരോ സബ്ജക്റ്റിനും മിനിമം 40% മാർക്കും വാങ്ങിയിരിക്കേണ്ടതാണ്. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ വർഷം ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക. അപ്പോൾ അടുത്ത വർഷം മുതൽ 21 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നത് പ്രകാരം IT ഡിപ്ലോമ ഹോൾഡേഴ്സ്, അതായത് +2 ഇല്ലാത്ത IT ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് എന്നാണ് നമ്മുടെ സൈറ്റിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ മറ്റൊരു കാര്യം, +2 IT ഉള്ളവർക്ക്, IT അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ബോണസ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ബോണസ് മാർക്ക് എന്ന് പറയുമ്പോൾ 1 വർഷത്തെ IT ട്രേഡ് പഠിച്ച ഒരു വ്യക്തിക്ക്, 1 വർഷത്തെ IT ട്രേഡ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് 30 മാർക്കാണ് ബോണസ് മാർക്കായി ലഭിക്കുന്നത്. 2 വർഷത്തെ IT ട്രേഡാണ് പഠിച്ചതെങ്കിൽ 40 മാർക്ക്. ഡിപ്ലോമ ഉള്ള ഒരു വ്യക്തിയാണ്, ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്കാണ് ഇത് ഈ ഒരു ബോണസ് മാർക്കായിട്ട് ലഭിക്കുക. ഇത് ബോണസ് മാർക്കാണ് +2 അതായത് +2 ഉണ്ട്, അതിനുശേഷം IT ഡിപ്ലോമ എന്നുള്ളവർക്കാണ് ഈ ഒരു ബോണസ് മാർക്ക് ലഭിക്കുക. ഇന്നലെ മുതൽ ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ, അതുപോലെ തന്നെ എന്താണെന്ന് ക്ലിയർ ചെയ്ത് തരാമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ എന്തായാലും IT അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കുന്ന ടൈമിൽ അതുകൂടെ മെൻഷൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ബോണസ് മാർക്ക് എക്സാമിലൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു മാർക്ക് തന്നെയാണ് ഈ 30, 40, 50 മാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഓർമ്മിക്കുക. ജൂലൈ 10 മുതൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കരുതുന്നത് ഇന്ത്യൻ ആർമിയുടേത്. ഇപ്പോൾ നേവിയുടേതും എയർഫോഴ്സിൻ്റെയും ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിയവയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ആർമിയുടേത് മാത്രമാണ് ഇതുവരെ വരാത്തത്. അപ്പോൾ അതും ഉടൻ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ IT അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു ചാൻസ് തന്നെയാണ്. അവരെല്ലാവരും ഈ കാര്യം ഓർമ്മിക്കുക, കാരണം നമ്മുടെ സൈറ്റിൽ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഫേക്കാണെന്ന് നിങ്ങൾ പറയരുത്. ഒഫീഷ്യലായിട്ട് നമ്മുടെ സൈറ്റിലും അതുപോലെ തന്നെ നമുക്ക് വന്ന് നോട്ടിഫിക്കേഷനിൽ ബോണസ് മാർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്.